ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ മാസം പോലും നമുക്ക് എല്ലാ മാസവും ഒന്നാദ്യത്തെ ഫലങ്ങൾ ഇടാൻ കഴിയും എന്നാണ് വിശ്വസിക്കുന്നത്. 1198 തുലാമാസം 1st മുതൽ 31st വരെ നമ്മൾ 12 രാശിക്കാർക്കും ഏതൊക്കെ രീതിയിലുള്ള ഫലങ്ങളാണ് ഉണ്ടാകുക, അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ ചർച്ച ചെയ്യുന്ന വിഷയം. ആദ്യം നമ്മൾ മേടക്കൂറുകാരുടെ ഫലമാണ് പറയുക. അശ്വതി ഭരണി കാർത്തികക്കാർ, പൊതുവേ എല്ലാ കാര്യങ്ങളിലും ഒരു മന്ദത അനുഭവപ്പെടുന്ന ഒരു കാലമായിരിക്കും മേടക്കൂറുകാർക്ക്. ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും നടക്കണമെന്നില്ല. പ്രണയകാര്യങ്ങളൊക്കെ ഇടപെടുത്തിയിരിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിട്ടും അത്ര നല്ല കാലമാകാനുള്ള സാധ്യതയില്ല. ഏത് കാര്യത്തിലും ഒരു മന്ദഗതി അനുഭവപ്പെടുന്ന കാലമാണ്. വിവാഹാദി വിഷയങ്ങളിൽ കാലതാമസവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ സംഭാഷണത്തിലൂടെ വാക്കുതർക്കങ്ങളിലൂടെ ഒക്കെ ചില കലഹങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉടലെടുക്കാനായിട്ട് സാഹചര്യം ഉണ്ടാകാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. അതിനകത്ത് നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ധന ഇടപാടുകളൊക്കെ നടത്തുമ്പോഴും സൂക്ഷ്മത ആവശ്യമാണ്. അശ്രദ്ധയും ആലോചനയില്ലായ്മയും ഒക്കെ കൊണ്ട് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയും പറയണം. നമുക്ക് പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല. കടബാധ്യതകളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആരോഗ്യപരമായിട്ട് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ രോഗക്ലേശങ്ങളൊക്കെ വിചാരിക്കാതെ തന്നെ ഉണ്ടാകുന്ന രോഗക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നമ്മളൊരു മധ്യപ്രായമൊക്കെ കഴിഞ്ഞവർ കൂടുതൽ ശ്രദ്ധയോടുകൂടിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. നമുക്ക് മനക്ലേശങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. സ്വജനങ്ങൾ തമ്മിൽ കലഹങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും അസ്വസ്ഥതകൾ മേടക്കൂറുകാർക്ക് ഉണ്ടാകാം. സ്ത്രീകൾക്ക് ക്ലേശ സാധ്യത കൂടുതലായിട്ട് നമുക്ക് പറയേണ്ട ഒരു കാലമാണ്. ഈ മേടക്കൂറുകാർക്ക് ലഗ്നത്തിൽ രാഹുവും 7th കേതുവും നിൽക്കുന്നുണ്ട്. വ്യാഴവും 12th നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് രോഗാധിഷ്ഠതകൾ കാരണമാകാനുള്ള സാധ്യതയുണ്ട്. സർപ്പക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലുമൊക്കെ പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് വളരെ അനുകൂലമായ ഫലം ഉണ്ടാകും. ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് ധാരയും കൂവളമാലയും പിറകുവിളക്കും ഒക്കെ നടത്തുന്നത് വളരെ നല്ലതാണ്. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ട് നൂറുംപാലും അതുപോലെ തളിച്ചൂട എന്നൊക്കെയാണ് ഓരോ സ്ഥലത്ത് പറയുക, തളിച്ചൂടയൊക്കെ നടത്തുന്നതും വളരെ നല്ലതാണ്. പിന്നീട് ഗണപതി ഹോമം എന്തായാലും നമ്മുടെ പക്കപ്പുറന്നാളിൻ്റെന്ന് ഈ മാസം നടത്താൻ ശ്രദ്ധിക്കുക. കാര്യം കേതുവിൻ്റെ പ്രീതിക്കായിട്ട് ഗണപതി ഹോമം വളരെ നല്ലതാണ്. വിഷ്ണുവിനെ കഴിയുന്നത്ര അഷ്ടാക്ഷരം 3 നാരായണായ നിത്യവും ജപിക്കുന്നതും നല്ല ഫലങ്ങൾ ഉണ്ടാക്കിത്തരുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് ഇടവക്കൂറാണ്. കാർത്തിക മുക്കാല് രോഹിണി മകയിരാരയായിരിക്കുന്ന ഇടവക്കൂറുകാർക്ക് പൊതുവേ എല്ലാ കാര്യങ്ങൾക്കും ഒരു അനുഭവം ഗുണകരമായിട്ട് വരുന്ന ഒരു കാലമായിട്ടാണ് നമുക്ക് കാണേണ്ടത്. പ്രണയകാര്യങ്ങളിലൊക്കെ യുവാക്കൾക്കും അനുകൂലമായിട്ട് മനസ്സന്തോഷം കിട്ടുന്ന ഒരു കാലമായിട്ട് വരും. ആനന്ദകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഇടവക്കൂറുകാർക്ക് ഈ മാസം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ദീർഘനാളായിട്ട് ചിന്തിക്കുന്ന പ്രയാസകരമായ കാര്യങ്ങളൊക്കെ നമുക്കൊരു വ്യത്യാസം വരുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാലമാണ്. അതുപോലെ തന്നെ വിവാഹത്തിന്, പ്രണയവിവാഹത്തിനൊക്കെയുള്ള സാധ്യതയും ഈ മാസം നമുക്ക് പറയണം. എന്നാലും നമ്മൾ സംഭാഷണങ്ങളിൽ വേണ്ടതായിട്ടുള്ള കരുതലും മിതത്വവും ഒക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. നൂതനമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുള്ള സാധ്യതയും ഈ മാസം നമുക്ക് കാണുന്നുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ല ഗുണപരമായിട്ടുള്ള പരിണാമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. പുതിയ പ്രവൃത്തി മേഖലകളിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു കാലമായിട്ട് വേണം കരുതാനായിട്ട്. അതുപോലെ തന്നെ ഏത് പ്രവൃത്തി മേഖലകളിലും നമുക്ക് പരിശ്രമം കൊണ്ട് വിജയമുണ്ടാകാൻ പറ്റുന്ന ഒരു കാലമാണ്. നമുക്ക് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസിക്കാൻ അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ്. സാമ്പത്തികമായിട്ടും നമുക്കൊരു പുരോഗതി ഉണ്ടാവും. കച്ചവടം ചെയ്യുന്ന വ്യാപാര മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും നമുക്ക് പ്രവൃത്തി മേഖല വിപുലീകരിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് കൂടുതൽ വിജയകരമായിട്ട് തീരാനുള്ള ഇടയുമുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ നമുക്ക് അസ്വസ്ഥതയുടെ ആവശ്യം ഉണ്ടാകത്തില്ല. രോഗശമനങ്ങളൊക്കെ ഉണ്ടാകും.
എന്നാലും നമ്മൾ ശ്രദ്ധ കൈവിടാൻ പാടില്ല. തൊഴിൽ രംഗത്ത് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ പലതും നമുക്ക് അനുഭവപ്പെടും. ധനപരമായിട്ട് പലവിധ നേട്ടങ്ങളൊക്കെ കൈവശം വന്നു തരും. എന്നാലും ചിലവ് ചിലപ്പോൾ വർദ്ധിക്കുന്ന ഒരു കാലമായിരിക്കും. കയ്യിൽ പണം വന്നു കഴിഞ്ഞാലും നമുക്ക് കൂടുതലായിട്ട് ചിലവ് വരും. ഗ്രഹവാഹനാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമ്പത്ത് കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വിദേശയാത്ര ഒക്കെ നടത്താനുള്ള സാഹചര്യം വന്നു തരും. അതെന്നാൽ ഗുണപരമായിട്ട് വരുന്ന ഒരു വിദേശയാത്രയാകാനാണ് സാധ്യത. സ്ത്രീകൾക്കും നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കാൻ കഴിയുന്ന ഒരു കാലമാണെന്നാണ് പറയപ്പെടുക. മധ്യപ്രായം പിന്നിട്ട ആൾക്കാർ ആരോഗ്യപരമായ കാര്യങ്ങളിൽ സ്വല്പം ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് 11 വ്യാഴമാണ്. അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവത്തേക്ക് ചൊവ്വ മാറിയിരിക്കുന്നത് ഒരു ദോഷകാരിയാണ്. 9 ഭാവത്തിലെ ശനി ദോഷസ്ഥാനത്ത് നിൽക്കുന്നതും ദോഷകാരിയായിട്ടാണ് നമുക്ക് പറയേണ്ടത്. 5 ഭാവത്തിലെ ആദിത്യന് 6 ഭാവത്തിലേക്ക് മാറുകയാണ്. 5 ഭാവത്തിൽ നിന്നും ആദിത്യന് 6 ഭാവത്തിലേക്ക് മാറുന്നത് നല്ലതാണ്. 6 ഭാവത്തിലെ ആദിത്യനും ഇടവക്കൂറുകാർക്ക് ഗുണകരമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കിത്തരും. എന്നാലും നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വ്യാഴപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ശുക്രനെ പ്രീതിപ്പെടുത്തുക, പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയ ദേവിമാർക്ക് വെള്ളിയാഴ്ചകളിൽ വഴിപാട് നടത്തുക, ഗണപതിക്ക് പ്രീതികരമായിട്ടുള്ള നാളികേരമടക്കൽ, ഉണ്ണിയപ്പ വഴിപാട് ഇതൊക്കെ നടത്തുക. ഇതൊക്കെ കൊണ്ട് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇടവക്കൂറുകാർക്ക് ഉണ്ടാകും. പിന്നീട് മിഥുനക്കൂറാണ്. മകയിരം അര, തിരുവാതിര, പുണർന്ന മുക്കാല്. ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് യുവാക്കളെ സംബന്ധിച്ച് പ്രണയകാര്യങ്ങൾ അനുകൂലമായിരിക്കുന്ന ഒരു കാലം തന്നെയാണ്. ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ടുള്ള സന്തോഷം ഇവർക്കുണ്ടാകുകയും ചെയ്യും. പുതിയ നൂതനമായിരിക്കുന്ന പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനും യുവാക്കൾക്ക് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ളൊരു സന്ദർഭം നമുക്ക് പ്രതീക്ഷിക്കണം. എന്നാൽ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഫലങ്ങളാണ് നമുക്ക് ഇപ്രാവശ്യം പറയേണ്ടതായിട്ടുണ്ട്. കച്ചവടങ്ങൾ തുടങ്ങാൻ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ് ഈ തുലാമാസം എന്ന് പറയാൻ കഴിയില്ല. പ്രവർത്തന രംഗത്ത് പാഴ്ചിലവുകൾ ഒഴിവാക്കേണ്ടതായിട്ടുമുണ്ട്. നൂതനമായിട്ടുള്ള ആശയങ്ങൾ സാവധാനം ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാണ്. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ്. ജാഗ്രത നമ്മൾ ഉണ്ടാകണം. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകുകയും ചെയ്യും. ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിന് സാധിക്കുകയും ചെയ്യും. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഉയർച്ച കൈവരുന്ന കാലമാണ്. വ്യാപാര രംഗത്തുള്ളവർ കൂടുതൽ നേട്ട കാര്യങ്ങളിലേക്ക് മുന്നേറാനിടയുണ്ട്. ആരോഗ്യകാര്യങ്ങൾ സാമാന്യമായിട്ട് തൃപ്തികരമായിരിക്കും. മധ്യപ്രായം പിന്നിട്ടവരെ കൂടുതൽ ശ്രദ്ധ പാലിക്കണം. നാഡീ മർമ്മ സംബന്ധമായ ചില വിഷമങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മിഥുനക്കൂറുകാരെ, ഈ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്ന കാലമാണ്. ഒരു സുബ്രഹ്മണ്യസ്വാമിക്ക് ചൊവ്വാഴ്ച പോയി ദർശനം നടത്തിയിട്ട് പഞ്ചാമൃതമോ ഭസ്മാഭിഷേകമോ മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് വളരെ ഗുണം ചെയ്യും. അതുപോലെ പളനി പോകാൻ കഴിയുന്നവർ പളനി പോയിട്ട് സുബ്രഹ്മണ്യനെ ദർശനം നടത്തുക. അതല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള തൃപ്പരിന്തറയോ അങ്ങനെയുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. സ്വന്തം തൊട്ടടുക്കലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളുണ്ടാവും. 5 നീക്കുന്ന കേതു ദോഷകാരിയാണ്. മനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിന് ഗണപതി പ്രീതിയാണ് ഏറ്റവും ഉത്തമമായിട്ട് പറയാനുള്ളത്. ഗണപതി ഹോമം നടത്തുകയും ഗണപതിയെ ദർശനം നടത്തി നാളികേരം ഉടക്കുകയൊക്കെ ചെയ്യുക. ഗണപതിയെ കൂടുതലായിട്ട് നമ്മൾ ഭജിക്കുക. ഇതൊക്കെ കൊണ്ടിട്ട് നമ്മുടെ ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാവും. അതുപോലെ ഉന്നതമായിട്ട് ജാതകത്തിൽ നല്ല ഗുണകരമായിട്ടുള്ള ഫലങ്ങൾ പറയുന്ന ആൾക്കാർക്ക്, ജനന സമയം നല്ലതായിരിക്കുന്ന ആൾക്കാർക്ക് ഈ വഴിപാടുകൾ കൊണ്ട് കൂടുതൽ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും. പിന്നീട് കർക്കിടകക്കൂറാണ്. പുണർതം കാല, പൂയം, ആയില്യം മുതലായിട്ടുള്ള കർക്കിടകക്കൂറുകാർക്ക് പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമാണ്. യുവാക്കളെ സംബന്ധിച്ച് അവർക്കും പ്രേമകാര്യങ്ങളിലൊക്കെ നല്ല മാറ്റങ്ങൾ, നൂതനമായിട്ടുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകുക. സംസാരത്തിലൂടെ അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് ചിലപ്പം പ്രണയബന്ധങ്ങളിൽ കലഹങ്ങൾ ഉണ്ടാകുക. പ്രണയ വിഷയത്തിൽ മനസ്സിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാധിക്കാൻ ഇടവരിക. ഇതൊക്കെയുള്ള കാര്യങ്ങൾ വിവാഹാദി വിഷയങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യവും ഈ മാസം നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അനുകൂലമായിരിക്കും. ധനമിടപാടുകൾ എന്നാൽ ശ്രദ്ധിച്ച് നടത്തണം. ബിസിനസ്സിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാലമാണ്. പുതിയ മേഖലകളിലേക്ക് നമുക്ക് ബിസിനസ്സുകൾ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന ഒരു കാലമാണ്. തൊഴിൽ രംഗത്തും അപ്രതീക്ഷിതമായിട്ടുള്ള
തടസ്സങ്ങളൊക്കെ നമുക്ക് വരാം. എന്നാൽ അതിനൊക്കെ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ പരിശ്രമം കൊണ്ട് ഇതിനെയൊക്കെ തടഞ്ഞു മാറ്റിയിട്ട് നമുക്ക് അതിൽ നിന്നും വിജയം അനുഭവപ്പെടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. ഇത് നിമിത്തം നമുക്ക് ക്ലേശങ്ങളൊക്കെ, മാനസികമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനിടയുണ്ട്. ഈ ജോലിയിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അലച്ചിലും നമുക്ക് അതുപോലെ മനസ്സിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സിൻ്റെ പ്രയാസങ്ങളും യാത്രാക്ലേശങ്ങളും ഒക്കെ നമ്മളെ അലട്ടാനും ഇടയുണ്ട്. അനാവശ്യമായിട്ടുള്ള ചെലവുകൾ നമുക്ക് ഉണ്ടാവും. ധനപരമായിട്ടൊക്കെ ചെലവുകൾ നമുക്ക് ധാരാളമായിട്ടുണ്ടാകും. ഇത് നമ്മൾ കഴിയുന്നത്ര ജാഗ്രതയോടുകൂടിയിട്ട് അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയും വേണം. ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നും നമുക്ക് ഈ മാസം പ്രതീക്ഷിക്കാനില്ല. മധ്യപ്രായക്കാർ കൂടുതലായിട്ട് ജാഗ്രത പാലിക്കേണ്ട ഒരു കാലം കൂടിയാണ് ഈ തുലാമാസം എന്ന് പറയുന്നത്. പൊതുവിലെ കർക്കിടക കൂടുകാരെ സംബന്ധിച്ചിട്ട് നാലിൽ നിൽക്കുന്ന കേതു ഗ്രഹത്തിൽ ഒരു കലഹങ്ങളോ മനപ്രയാസങ്ങളോ തമ്മിൽ ഇച്ഛാഭംഗങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ലഗ്നത്തിലേക്കുള്ള വ്യാഴദൃഷ്ടി വളരെ നല്ല ഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് സാധ്യതയുണ്ടാക്കുകയും ചെയ്യും. എന്തായാലും നമ്മൾ പൊതുവിലെ നല്ല അനുകൂലമായിട്ടുള്ള കാലമാണെങ്കിൽ പോലും ഗണപതിയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടുകൾ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ അവർക്കുണ്ടാക്കും. വിഷ്ണുവിനെ കൂടുതൽ ഭജിക്കുക, അഷ്ടാക്ഷരം നിത്യവും ജപിക്കുക. അതുപോലെ ഏഴ് നിൽക്കുന്ന ശനി ദോഷകാരിയാണ്, അത് എട്ടിലേക്ക് മാറുന്നതേ ഉള്ളൂ. ഏഴിലെ ശനി ഇപ്പോൾ തൽക്കാലമായിട്ട് നമുക്കൊരു കണ്ടകശനിയുടെ ഫലം ചെറുതായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനെ ശ്രദ്ധിക്കുകയും വേണം. ശരിക്കും ചിങ്ങക്കൂറുകാർക്കാണ് ഈ കണ്ടകശനി ഇപ്പോൾ ഉള്ളത്. കുംഭക്കൂറിലെ ശനിയുടെ ഫലമാണ് മകരക്കൂറ് നിൽക്കുമ്പോൾ ശനി തരുന്നതെന്ന് പറയുന്നത് കൊണ്ട് കണ്ടകശനിയുടെ ഫലം ചിങ്ങക്കൂറുകാർക്കാണ് സാധാരണഗതിയിൽ ഇപ്പോൾ കിട്ടാറ്. ഇനി നമുക്ക് ചിങ്ങക്കൂറിനെ കുറിച്ച് പറയാം. മകം പൂരം ഉത്രത്തിക്കാലം, പ്രണയകാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കുന്ന കാലമാണ്. അതുപോലെ യുവാക്കളെ സംബന്ധിച്ച് വളരെയധികം മനസ്സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാലമാണ്. സന്തോഷകരമായിട്ടുള്ള ദിനങ്ങളൊക്കെ ഉണ്ടാകാം, കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കാം. അവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതിന് തടസ്സമൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. എന്നാൽ പണമിടപാടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അശ്രദ്ധ ആലോചനക്കുറവും ഒക്കെ ജാഗ്രത ഇല്ലായ്മ നിമിത്തം കൂടുതലായിട്ടുള്ള ധനപരമായിട്ടുള്ള വിഷമതകളൊക്കെ നമ്മളെ അലട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ മേഖലകളിലേക്ക് നമുക്ക് ബിസിനസ്സൊക്കെ വ്യാപിപ്പിക്കാൻ കഴിയുന്ന കാലമാണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് ധനം വിനിയോഗിക്കേണ്ട ഒരു കാലമാണ്. ഈ വളരെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പുതിയ വീടൊക്കെ പണി തുടങ്ങുന്നവർക്ക് അത് ആരംഭിക്കാൻ കഴിയുന്ന കാലമാണ്. പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാനും നമ്മൾ ആലോചിക്കുന്ന കാലമാണ്. എന്തായാലും വളരെ കാലമായിട്ട് നമ്മൾ പല കാര്യങ്ങളും സാധിക്കുന്നതിന് അനുകൂലമായിരിക്കുന്ന ഒരു കാലമാണ്. പുരോഗതി കൈവരിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവും. എന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. വയറ് സംബന്ധമായിട്ട്, ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും നമ്മൾ ആലോചിച്ച് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ചിങ്ങക്കൂറുകാർക്ക് ഞാൻ പറഞ്ഞു കണ്ടകശനിയുടെ ഫലമുള്ള ഒരു കാലമാണ്. ശനിപ്രീതികരമായിട്ട് ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാജനമോ ഉള്ളുപായസമോ ഒക്കെ നടത്തുക, നീലയോ കറുപ്പോ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക വളരെ നല്ലതാണ്. അഷ്ടമത്തിലെ വ്യാഴത്തിന് വേണ്ടിയിട്ട് വിഷ്ണുപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്ര ദർശനങ്ങൾ നടത്തി ശിവനെ പ്രീതിപ്പെടുത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല. പിന്നീട് കന്നിയാണ്. ഉത്രത്തിമുക്കാർ അത്തം ചിത്തിര അരക്കാരായിരിക്കുന്ന കന്നിക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങളിലും കുറച്ച് അനുകൂലമായിട്ടും സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് തുലാമാസം എന്ന് പറയേണ്ടതായിട്ടുണ്ട്. പൊതുവേ പ്രണയകാര്യങ്ങളൊക്കെ ഗുണകരമായിരിക്കുന്ന കാലമായിരിക്കും. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാനിടയുണ്ട്. പുതിയ പ്രേമബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. മനസ്സിന് സന്തോഷകരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നതിനും കാലമാണ്. ഏത് രീതിയിലും നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള സാഹചര്യവും ഉണ്ടാകാം. വിവാഹാദി കാര്യങ്ങളിലും വൈകാതെ നമുക്ക് തീരുമാനമുണ്ടാകുന്ന ഒരു കാലമായിട്ട് വേണം പറയാൻ. ധനപരമായ കാര്യങ്ങളിൽ വളരെ ഗുണാത്മകമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരാം. ബിസിനസ്സുകാർക്കും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. നമുക്ക് പുതിയ പുതിയ ഐഡിയാസൊക്കെ നമുക്കുണ്ടായിട്ട് ആ ആശയങ്ങൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് നമ്മൾ കഠിന പ്രയത്നം നടത്തുന്ന ഒരു കാലമായിരിക്കും. അതിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. സ്വന്തം കഴിവും നമ്മൾ പരിശ്രമവും ഒക്കെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഉന്നത നിലകളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന
ഒരു കാലമായിരിക്കും തുലാമാസം. നമ്മൾ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിനും ഫലമുണ്ടാകുന്ന കാലമാണ്. അവിവാഹിതർക്ക് വിവാഹാദി കാര്യങ്ങളിലും തീരുമാനം ഉണ്ടാവും. നമുക്ക് യാത്ര സംബന്ധമായിട്ട് കുറച്ച് കഷ്ടപ്പാടുകളൊക്കെ ഇടപെടാം. എന്നാലും നമ്മൾ വളരെ ശ്രദ്ധാപൂർവം എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് നമുക്ക് ഗുണം ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം നമ്മൾ പറയുകയാണ്. ഈ പറഞ്ഞ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും നല്ല മാറ്റങ്ങളുണ്ടാകും. അസുഖങ്ങളുള്ളവർക്ക് അതിന് ശമനത്തിനുള്ള സാധ്യതയാണ് കാണുന്നത്. മധ്യപ്രായമെത്തിയവർ എന്നാലും ശ്രദ്ധയോടുകൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. പിന്നീട് തുലാമാണ്. ചിത്തിരാര ചോതി വിശാഖമുക്കാലായിരിക്കുന്ന തുലാകൂറുകാർക്ക് ഇവരെ സംബന്ധിച്ചിട്ട് അവിചാരിതമായിട്ടെല്ലാ കാര്യങ്ങളും നടക്കും എന്ന് പറയാൻ കഴിയുന്ന ഒരു കാലമല്ല. ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു അവിചാരിത തടസ്സങ്ങളും വിഷമങ്ങളും നമുക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. പ്രണയ കാര്യങ്ങളിലും ഒരു ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ, മാനസികമായിട്ട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, മനഃപ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും തുലാമാസം. എന്നാൽ നമ്മൾ സംസാരത്തിലും സംഭാഷണങ്ങളിലുമൊക്കെ വളരെ മിതത്വവും ശ്രദ്ധയുമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആലോചനയില്ലാതെ എടുക്കുന്ന വർത്തമാനങ്ങളും തീരുമാനങ്ങളും ഒക്കെ പ്രണയകലഹങ്ങളൊക്കെ ഉണ്ടായിട്ട് തമ്മിൽ പിരിയാനൊക്കെ ഉള്ള ഇടയും യുവാക്കൾക്കുണ്ടാകാം. ധനപരമായ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. നഷ്ടങ്ങളുണ്ടാകാം. പുതിയ കാര്യങ്ങളൊന്നും തുടങ്ങാൻ കഴിയുന്ന നല്ലൊരു സമയമല്ല. ബിസിനസ്സുകാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലമായതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. നമ്മുടെ പാഴ്ചിലവുകൾ, അതുപോലെ തന്നെ ധനനഷ്ടങ്ങൾ ഒക്കെ നമ്മളെ അലട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം നമുക്ക് മുന്നോട്ട് നീങ്ങാൻ. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന കാലമാണ്. വളരെ കാലമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭാഗികമായിട്ടൊക്കെ നടപ്പിലാകുന്ന കാലമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അതിന് ഫലമുണ്ടാകാം. അവിവാഹിതർക്ക് വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാകാനും ഇടയുണ്ട്. ഏത് കാര്യത്തിലും വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കുന്നതാണ് ഉത്തമം. വിദേശത്ത് ജോലി ചെയ്യുന്നവരെ നന്നായി സൂക്ഷിച്ച് ജോലി ചെയ്യണം. കാര്യം തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് നിന്ന് ചിലപ്പം തിരിച്ചു പോരേണ്ടതായിട്ടുള്ള അവസ്ഥ പോലും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശിരോസംബന്ധമായ അസുഖങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നാഡീ സംബന്ധമായ അസുഖങ്ങൾ ഈ സമയത്ത് അലട്ടാനുള്ള സാധ്യതയുണ്ട്. അസുഖങ്ങളുള്ളവർ വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നീട് ഈ തുലാകൂറുകാരെ സംബന്ധിച്ച് ഇവർ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക, ശിവനെ പ്രീതിപ്പെടുത്തുക, ശിവക്ഷേത്രങ്ങൾ ചൂവാമാല ധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തുക. ധാര ഈ ശിരോസംബന്ധമായ അസുഖങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ്. അതുകൊണ്ട് തുലാകൂറുകാർ ശിവക്ഷേത്രങ്ങളിൽ ധാര നടത്തുന്നത് വളരെ അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാവും. പിന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെ ദോഷം നമുക്ക് അനുഭവപ്പെടും. ഈ കേതുവും ആദിത്യനും കൂടെ ലഗ്നത്തിലേക്ക് വരുന്നൊരു കാലമാണ്. ആദിത്യ നീചനായിട്ട് ലഗ്നത്തിൽ നിൽക്കുന്ന കാലമാണ് തുലാക്കൂറുകാർക്ക്. ശിവപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ഗണപതിയെ പ്രീതിപ്പെടുത്തുന്ന വഴിപാടുകൾ, ഗണപതി ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ നടത്തി നമ്മൾ ദുരിത ശമനം ഉണ്ടാക്കേണ്ട ഒരു കാലമാണ് തുലാമാസം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. പിന്നീട് വൃശ്ചികക്കൂറാണ്, വിശാഖംകാര അനിടക്കേട്ട. ഈ പ്രണയ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങളുണ്ടാവാം. ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്നില്ല. നമ്മുടെ മനസ്സിന് ക്ലേശകരമായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവും. കലഹം ഉണ്ടാകാതെ യുവാക്കൾ ശ്രദ്ധിക്കേണ്ട കാലമാണ്. തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വളരെയധികം കലഹങ്ങളിലും പിരിഞ്ഞു പോകലേക്കും വരെ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സംഭാഷണത്തിൽ വളരെയധികം മിതത്വം പാലിക്കണം. ദേഷ്യം അതുപോലെ കോപമൊക്കെ നമ്മൾ അടക്കേണ്ട കാലമാണ്. ധനപരമായ കാര്യങ്ങളിലും വൃശ്ചികക്കൂറുകാർക്ക് നഷ്ടസാധ്യത പറയേണ്ട ഒരു കാലമാണ്. കച്ചവട രംഗത്തുള്ളവരെ ശ്രദ്ധയോടുകൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. സാഹചര്യങ്ങൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ ഏതും കാര്യങ്ങളും ചെയ്യേണ്ടത്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന കാലമാണ്. വളരെ കാലമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാധിക്കുന്ന കാലമാണ്. നൂതനമായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാനിടയുണ്ടാവും. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്ന കാലമായിരിക്കും. പുതിയ തൊഴിലിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കാം. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക്
അതും സാധിക്കാനുള്ള ഇടയുണ്ടാവും. ഏതായാലും മറ്റ് പല കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായിട്ടുള്ള പരിവർത്തനങ്ങളൊക്കെ ഉണ്ടാകുന്നത് മനസ്സിനൊരു സന്തോഷം ഉണ്ടാകും. എന്നാലും പുതിയ ഒരു ബിസിനസ്സോ സംരംഭങ്ങളോ ഒന്നും തുടങ്ങുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമല്ല. പാഴ്ചിലവുകൾ നമ്മളെ അലട്ടും, അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വെച്ചു പുലർത്തേണ്ട കാലമാണ്. അവിചാരിതമായ രോഗദുരിതങ്ങൾ പെട്ടെന്ന് നമുക്ക് വന്നു ചേരാവുന്ന ഒരു സാധ്യതയും ഈ മാസം കാണുന്നുണ്ട്. ശരീരത്തിന് ഈ വാദ സംബന്ധമായ അസുഖങ്ങളൊക്കെ അലട്ടുന്നവർ, നാഡീ സംബന്ധമായ അസുഖങ്ങൾ അലട്ടുന്നവർ, ഇവരൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് വേണ്ട മരുന്നുകൾ കഴിച്ച് മുന്നോട്ട് പോകേണ്ട കാലമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ദേവീക്ഷേത്ര സംബന്ധമായ വഴിപാടുകൾ, അത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ രക്തപുഷ്പാഞ്ജലിയോ കടുംപായസമോ പോലുള്ള വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. ശാസ്താപ്രീതി നിർബന്ധമായിട്ട് ചെയ്യണം. കണ്ടകശനി കാലമാണ് അവർക്ക്. അതുകൊണ്ട് ശാസ്താവിനെ ഭജിച്ച് നീരാജനവും ഒക്കെ നടത്തുകയൊക്കെ ചെയ്യുക. ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്ന അവർ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുക. പ്രത്യേകിച്ച് ശനിദശയുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ ദുരിതങ്ങൾക്ക് ഹേതുവാകാനിടയുണ്ട്. പിന്നീട് ധനുക്കൂറാണ്, മൂലം പൂരാണ് ഉത്രാർത്ഥിക്കാരും. ധനുക്കൂറുകാർക്ക് ഈ പൊതുവിൽ ഗുണാത്മകമായിട്ടുള്ള പരിവർത്തനങ്ങൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന കാലമാണ്. യുവാക്കളെ സംബന്ധിച്ച് അവർക്കും പ്രണയകാര്യങ്ങളൊക്കെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാം. അതുപോലെ പ്രണയ സാഫല്യം, വിവാഹത്തിലെത്തിച്ചേരാനുള്ള സാഹചര്യം ഉണ്ടാകാനുള്ള ഇടയുണ്ട്. ധനപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി കൈവരിക്കുക എന്ന ഒരു കാലമാണിത്. എന്നാലും വളരെ ശ്രദ്ധ വെച്ച് പുലർത്തി വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നാലിൽ നിൽക്കുന്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കാലമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനുള്ള അവസരം നമുക്കുണ്ടാവും. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് പല തടസ്സങ്ങൾ ഉണ്ടാകാനും എന്നാൽ നമുക്ക് മനസ്സിന് ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽക്കാനുള്ള സാഹചര്യവും ചിലപ്പോൾ വരാം. അതുമൂലം നമുക്ക് മനസ്സിന് ആകപ്പാടെ ഒരു മടുപ്പും ഇച്ഛാഭംഗവും ഒക്കെ വന്നു ചേർന്നിട്ട് കാര്യങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം ഉണ്ടാക്കാം. ഏത് തടസ്സങ്ങളും മറികടന്ന് കാര്യസിദ്ധി നേടുന്നതിനുള്ള അപൂർവ മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് നമുക്ക് നൂതന സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനിടയുണ്ടാവും. ഗ്രഹവാഹനാദികളൊക്കെ നമുക്ക് വാങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവും. സ്ത്രീകൾക്ക് അവർക്ക് ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്ന ഒരു കാലമാണ്. എന്നാലും അലച്ചിലും യാത്രാ ക്ലേശവുമൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ തൊഴിലിനെ അത് ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നൂതനമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ നമ്മൾ തേടിയിട്ട് നമ്മുടെ അസുഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. എന്തായാലും അസുഖത്തെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കേണ്ട ഒരു കാലമല്ല. അതിന് വേണ്ട ചികിത്സാ സമ്പ്രദായങ്ങൾ നേടണം. കാര്യം അസുഖങ്ങൾ വേണ്ട രീതിയിൽ ചികിത്സിച്ചാൽ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. പൊതുവെ എല്ലാ രീതിയിലും നല്ലൊരു ഗുണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാലമാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നല്ലതാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ നിവൃത്തിസ്ഥാനത്തിരിക്കുന്ന ചൊവ്വയുടെ ഏഴാം ഭാവത്തിരിക്കുന്ന ചൊവ്വയുടെ ദോഷങ്ങൾ തീരുന്നതിനായിട്ട് സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നതും സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നതും വളരെ അനുകൂലമായിട്ടുള്ള ഫലമുണ്ടാവും. എന്തായാലും പൊതുവിൽ നല്ല രീതിയിലുള്ള വിഷ്ണുഭജനം, സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുക, ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ വഴിപാട് നടത്തുക ഒക്കെ കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ, പിന്നെ ഗണപതിക്ക് തടസ്സ നിവാരണങ്ങൾ, പല കാര്യങ്ങളും തടസ്സങ്ങളുണ്ടാകുന്ന കാലമാണെന്ന് പറഞ്ഞു, തടസ്സ നിവാരണത്തിനായിട്ട് ഗണപതി പ്രീതി ചെയ്യുന്നതും വളരെയധികം നല്ലതായിരിക്കും. പിന്നീട് മകരക്കൂറാണ്, ഉത്രാളത്തി മുക്കാല്, തിരുവോണം, അവിട്ടാര. ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ് പറയുക. നമ്മുടെ എന്നാൽ വാക്കുകളിൽ കൂടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. വിവാഹാധികാര്യങ്ങൾക്കും വൈകാതെ തീരുമാനമുണ്ടാകും. യുവാക്കളെ സംബന്ധിച്ച് വിവാഹ ജീവിതത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് പുതിയ വിവാഹങ്ങൾ നടന്നിട്ട് അതുപോലെ പ്രണയത്തിലുണ്ടായിരുന്നവർക്ക് പ്രണയ വിവാഹങ്ങൾ നടക്കാനുള്ള സാഹചര്യം കൂടെ നമുക്ക് ഈ ഒരു മാസം പ്രതീക്ഷിക്കണം. എന്നാൽ ധനപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. നമ്മൾ കൊടുക്കൽ വാങ്ങലുകൾ ശ്രദ്ധിക്കണം. ആർക്കും കടങ്ങൾ കൊടുക്കാൻ പറ്റിയൊരു കാലമല്ല ഇത്. കർമ്മരംഗത്ത് നമുക്ക് പരാജയങ്ങളും നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഒത്തിരി പാഴ്ചിലവുകൾ, ആവശ്യമില്ലാതെ ധനം വിനിയോഗിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എല്ലാം സൂക്ഷ്മതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം മനഃപ്രയാസത്തിനിടയുണ്ടാവും. എന്തായാലും നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായിട്ട് ധനം വന്നു
ചേരാനുള്ള വഴികളൊക്കെ തെളിയാനിടയുണ്ട്. അപൂർവമായിട്ടുള്ള പല നേട്ടങ്ങളും നമുക്ക് വന്നു ചേർന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാനുള്ള സാഹചര്യം വരാനിടയുണ്ട്. എന്നാൽ അതിൻ്റെ ചിലവ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അതുമൂലം അത് ചിലവായി പോകുമ്പോൾ ഉണ്ടാകുന്ന മനപ്രയാസം നമ്മളെ വളരെയധികം വിഷമിപ്പിക്കാനും ഇടയുണ്ട്. പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങുക, പുതിയ ഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചിട്ട് അതിൽ താമസമാക്കാൻ കഴിയുക, ഇതൊക്കെ ഈ സാഹചര്യത്തിൽ നടക്കാം. നമുക്ക് പുതിയ സംരംഭങ്ങളൊക്കെ നമുക്ക് തുടങ്ങാനും പറ്റുന്ന ഒരു അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വളരെയധികം പഠിച്ച് ശ്രദ്ധയോടുകൂടിയിട്ട് ധനം വിനിയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിഷമത്തിന് കാലമുണ്ട്. ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഉദര സംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതൽ അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിർത്തണം. നമുക്ക് ഫുഡ് പോയിസൺ പോലുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇട ഈ ഇടയുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവർ ശാസ്താപ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, ശനിയുടെ തുടക്കകാലമാണ് ഇവർക്ക്. ഇവർ ശാസ്താവിനെ നീരാജനം നടത്തുക, ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ നടത്തുക, വിഷ്ണു ക്ഷേത്ര ഭജനം നടത്തി വിഷ്ണുവിനെ വഴിപാട് നടത്തുക, ശിവക്ഷേത്രങ്ങളിലെ 10-ാം ഭാവത്തിൽ നീചനായിട്ടിരിക്കുന്ന ആദിത്യൻ്റെ കാലമായതുകൊണ്ട് ശിവക്ഷേത്ര ദർശനം നടത്തിയിട്ട് ശിവനെ വഴിപാടുകൾ നടത്തി ദ്വാരയും കൂടമാലയും മുത്തുജ്ജി പുഷ്പാഞ്ജലിയോ ഒക്കെ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാവും. ഭഗവാനെ ശിവനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തന്നെ തൊഴിൽപരമായ വിഷമങ്ങളും സാമ്പത്തിക വിഷമങ്ങളും നമുക്ക് അലട്ടാതിരിക്കാനുള്ള ഇടയുണ്ടാവും. പിന്നീട് കുംഭക്കൂറാണ്, ഔട്ടം വരച്ചതയം പൂരുട്ടാതി മുക്കാലായിരിക്കുന്ന കുംഭക്കൂറുകാർക്ക് പൊതുവേ പ്രണയകാര്യങ്ങൾ യുവാക്കൾക്ക് തടസ്സങ്ങൾ വരേണ്ട കാലമാണ്. അവിചാരിതമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉടലെടുത്ത് പിരിഞ്ഞു പോകാനുള്ള സാധ്യത പോലും പറയേണ്ട കാലമാണ്. സംസാരപരമായിട്ടുള്ള വിഷയങ്ങൾ പോലും തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകാനിടയുണ്ടാവും. മനപ്രയാസങ്ങൾ ഉണ്ടായിട്ട് തമ്മിൽ പിണങ്ങി മാറേണ്ട ഒരു കാലം പോലും ഉണ്ടാകാനുള്ള സാധ്യത ഈ സമയത്ത് പ്രതീക്ഷിക്കണം. വിവാഹാദികാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്നവർക്ക് അതിനും ഒരു മന്ദഗതി ഈ ഒരു തുലാമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വളരെ പണപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ്. പുതിയ ചില ബിസിനസ്സുകളൊക്കെ നമ്മൾ തുടങ്ങാനൊക്കെ ആലോചനയുണ്ട്. എന്നാലും വളരെയധികം ശ്രദ്ധിച്ചു വേണം ഈ തുലാമാസത്തിൽ ചെയ്യാനായിട്ട്. പല രീതിയിലുള്ള നഷ്ടങ്ങളും തൊഴിൽ തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ മാസം കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ പുതിയ ആശയങ്ങളൊക്കെ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റിയൊരു കാലമാണ്. അവിചാരിതമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും നമ്മുടെ പരിശ്രമം കൊണ്ട് ഇതിനെയൊക്കെ ഈ പ്രതിബന്ധങ്ങളെയൊക്കെ നമുക്ക് നീക്കിയെടുക്കാനായിട്ട് കഴിയും. ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനും അതുപോലെ തന്നെ കടബാധ്യതകൾ ഉണ്ടാകാനും ഒക്കെ പറ്റുന്ന ഒരു കാലമാണ്. അതും വളരെയധികം ശ്രദ്ധിക്കണം. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ട കാലമാണ്. പുതിയ ചികിത്സാ രീതികൾ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സ മാറിയിട്ട് വേറെ ഏതെങ്കിലും ചികിത്സയിലേക്ക് മാറുന്നത് നമുക്ക് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ സമയത്ത് നൽകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ജന്മശനി കാലമായതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലമാണ്. പ്രത്യേകിച്ച് ശനിദശയിലുള്ളവർ, ശനിദശാകാലം അനുഭവിക്കുന്നവർ, രാഹുദശാകാലം അനുഭവിക്കുന്നവർ, ചൊവ്വയുടെ ദശകാലം അനുഭവിക്കുന്നവരൊക്കെ വളരെയധികം രോഗപീഠകൾ അനുഭവിപ്പിക്കാൻ സാധ്യതയുള്ള കാലമായതുകൊണ്ട് ശാസ്താപ്രീതി നിർബന്ധമായിട്ട് ശനിയാഴ്ച നമ്മൾ ശാസ്താവിനെ ദർശനം നടത്തി കഴിയുന്ന വഴിപാടുകൾ നമ്മൾ ചെയ്യുക. ശനിയാഴ്ച നീലയോ കറുപ്പോ വസ്ത്രങ്ങളൊക്കെ ധരിക്കുക. കഴിയുന്നത്ര ശാസ്താപ്രീതി പഞ്ചാക്ഷരം, കഴിയുന്നത്ര പഞ്ചാക്ഷരം നിത്യവും ജപിക്കുക. ഇതൊക്കെ കൊണ്ട് നമുക്ക് വളരെയധികം ഗുണങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് കിട്ടും. രണ്ടിലെ വ്യാഴത്തിൻ്റെ പ്രീതിക്കായിട്ട് വിഷ്ണു ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ 9-ാം ഭാവത്തേക്കുന്ന കേതുവിൻ്റെ പ്രീതിക്കായിട്ട് ഗണപതിയെ പ്രീതിപ്പെടുത്തുക തുടങ്ങിയ വഴിപാടുകളും വളരെയധികം ഗുണമാണ്. പിന്നീട് മീനക്കൂറാണ്, പൂരുട്ടാതിക്കാല ഉത്തുട്ടാതി രേവതി. ഈ നക്ഷത്രക്കാരായിരിക്കുന്ന മീനക്കൂറുകാർക്ക് പ്രണയകാര്യങ്ങളിൽ കൂടുതലായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന കാലമാണ്. സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രണയ പുരോഗതിയൊക്കെ മീനക്കൂറുകാർക്ക് ഉണ്ടാകും. അതുകൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകും, സമാധാനം ഉടലെടുക്കുന്ന ഒരു കാലമാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ ഗുണാത്മകപരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് കണ്ടിട്ട് നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാലമാണ്. കർമ്മരംഗത്തും നേട്ടങ്ങളൊക്കെ ലഭിക്കും. പുതിയ പ്രവൃത്തി മേഖലയിലൊക്കെ പ്രവേശിക്കാം, പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാം,
അതുപോലെ തന്നെ പുതിയ ബിസിനസ്സുകാർക്ക് പുരോഗതിയിലേക്ക് നടക്കുന്ന ഒരു കാലമായിട്ട് നമുക്ക് അറിയുകയും ചെയ്യും. എന്തായാലും തുലാമാസം മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെയധികം ഗുണകരമാണ്. ചെറിയ ധനനഷ്ടങ്ങളോ അതുപോലെ തന്നെയുള്ള പ്രതിസന്ധികളോ ഒക്കെ നമുക്ക് വന്നുചേർന്നാലും നമ്മുടെ പരിശ്രമം കൊണ്ടും ശ്രദ്ധ കൊണ്ടും നമുക്കിതിനെയൊക്കെ മറികടക്കാൻ കഴിയുകയും ചെയ്യും. വിദേശത്ത് ജോലി ചെയ്യുന്നവരെന്തായാലും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലമാണ്. വിദേശ ജോലിയിൽ അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയുണ്ടാകണം. ധനപരമായിട്ടുള്ള അവിടെ ചെയ്യുന്ന ഇടപാടുകൾ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് വേണം ചെയ്യാൻ. ആരോഗ്യപരമായിട്ടും വളരെ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം. രോഗശമന ലക്ഷണങ്ങളൊക്കെ നമുക്ക് വരാം. കഠിനമായ രോഗങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർ അതിൽ നിന്ന് മുക്തി പ്രാപിക്കാൻ തുടങ്ങുന്നതും നമുക്ക് പറ്റും. എന്നാൽ മധ്യപ്രായം കഴിഞ്ഞവർ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് എവരാണെങ്കിലും വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് അനുകൂലമായിട്ടുള്ള വഴിപാടുകൾ നടത്തണം. ഇവർക്ക് ഏഴശനി തുടങ്ങിയിരിക്കുകയാണ്. ഈ ഏഴശനി തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് ശാസ്ത്രാപ്രീയകരമായിട്ടുള്ള കാര്യങ്ങൾ അവരധികം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഏഴാം ഭാവത്തിൽ ബുധനും ശുക്രനും ഒക്കെ നിൽക്കുന്നത് കാര്യങ്ങൾ ശുക്രൻ നീചനായതുകൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഗുണമുണ്ടാക്കാനായിട്ട് ദേവീക്ഷേത്രങ്ങൾ പാർവതി, അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയ ദേവിമാരെ ഭജിക്കുന്നത്, ഗണപതിയെ ഭജിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. നാലിലെ ചൊവ്വായിക്കായിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് വഴിപാടുകൾ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ഈ ഒരു സമയത്ത് ഈ വഴിപാടുകൾ കൊണ്ട് മീനക്കൂറുകാർക്ക് കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഗുണപരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. താമസിക്കാതെ തന്നെ വേറൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ട്, കമൻറ്റുകളൊക്കെ നോക്കാറുണ്ട്, പക്ഷേ മറുപടി ഇടാനുള്ള സാഹചര്യങ്ങളോ തിരക്കുകളോ കൊണ്ട് കഴിയുന്നില്ല. എന്തായാലും ഈയൊരു സാഹചര്യങ്ങളൊക്കെ കടന്നു പോകും. നമ്മുടെ വീണ്ടും സ്ഥിരമായിട്ട് തന്നെ വീഡിയോകളൊക്കെ ഇടാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എന്തായാലും വീണ്ടും ഉടനെ തന്നെ അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.